കരുതുന്നവൻ ഞാനല്ലയോ, കരയുവതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല നിന്നെ ഞാൻ. കരുതുന്നവൻ ഞാനല്ലയോ, കരയുവ എന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല നിന്നെ ഞാൻ. കർത്താവേ, അങ്ങ് എൻ്റെ ശക്തിയും പരിചയവുമാണ്. കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. ഞാൻ കീർത്തനമാലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു. കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ്. അവിടുത്തെ ജനത്തെ അങ്ങ് സംരക്ഷിക്കണമേ. അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമേ. സ്വർഗവാസികളെ, കർത്താവിനെ സ്തുതിക്കുവിൻ. മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ. കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. കർത്താവിൻ്റെ സ്വരം ജലരാശികൾക്കുമീതെ മുഴങ്ങുന്നു. ജലസഞ്ചയങ്ങൾക്കുമീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ്. കർത്താവിൻ്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു. കർത്താവ് ലെബനോനിലെ ദേവദാരുക്കളെ ഇടിച്ച് തകർക്കുന്നു. അവിടുന്ന് ലെബനോനെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു. കർത്താവിൻ്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുപ്പിക്കുന്നു. കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു. കർത്താവിൻ്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു. കർത്താവ് ജലസഞ്ചയത്തിന് മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും രാജാവാകുന്നു. എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് എന്നെ അങ്ങ് സുഖപ്പെടുത്തുകയും ചെയ്തു. കർത്താവെ, അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി. മരണഗർത്തത്തിൽ നിന്ന്, പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ പാടിപ്പുകഴുത്തുവൻ. അവിടുന്ന് പരിശുദ്ധ നാമത്തിന് നന്ദി പറയുവൻ. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ. അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. ഞാനൊരിക്കലും കുലുങ്ങിയില്ലെന്ന് ഐശ്വര്യകാലത്ത് ഞാൻ പറഞ്ഞു. കർത്താവെ, അങ്ങയുടെ കാരുണ്യ എന്നെ ശക്തമായ പർവ്വതത്തെ പോലെ ഉറപ്പിക്കുന്നു. അങ്ങ് മുഖമറച്ചപ്പോൾ ഞാൻ പരിഭ്രമിച്ചുപോയി. കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ചു. ഞാൻ കർത്താവിനോട് യാചിച്ചു. കർത്താവെ, എൻ്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ. കർത്താവെ, അവിടുന്ന് എന്നെ സഹായിക്കണമേ. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദമാക്കി മാറ്റണമേ. ദൈവമായ കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. കർത്താവെ, ഈശോയെ, വിമാനാപകടത്തിൽ മരിച്ച മക്കളുടെ മേൽ, അവരുടെ കുടുംബത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ ഈശോയെ, വെള്ളപ്പൊക്കം കാരണം വീട് മുഴുവൻ വെള്ളം നിറഞ്ഞിട്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, നീ അവരുടെ മേൽ കരുണയായിരിക്കണമേ. ഒരുവൻ ലോകം മുഴുവന് നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനമാണ് എന്നാണല്ലോ അങ്ങ് വചനത്തിൽ പറയുന്നത്. ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. അങ്ങ് ഞങ്ങളെ കൈവിടരുതേ. എൻ്റെ ഈശോയെ, പകർച്ചവ്യാധിയുടെ സമയത്ത് എല്ലാ തരത്തിലും വെള്ളപ്പൊക്കവും കാരണമെല്ലാം വേദനിച്ചിരിക്കുന്ന മക്കളുടെ മേൽ അങ്ങ് കരുണ തോന്നി അവരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. കർത്താവെ, അങ്ങയുടെ സ്വരം അവർ കേൾക്കുവാനിടയാകണമേ. ദൈവമേ, അങ്ങയുടെ സംരക്ഷണം അവർക്ക് നൽകണമേ. എൻ്റെ ഈശോയെ, എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സംരക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. സകലത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ.
എൻ്റെ കൂടെ ഈ പ്രാർത്ഥന കേട്ട മക്കളെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.